കഴിഞ്ഞ ദിവസം വയനാട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോയി. അതോടൊപ്പം അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്, KCBക്കാർ. കഴിഞ്ഞ ദിവസം അവർ നടത്തിയ വയനാട്ടിലെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. മേപ്പാടി സെക്ഷനിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് ഈ ദുരന്തബാധിത പ്രദേശമായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഈ അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ, ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു. ഏകദേശം പുലർച്ചയോടുകൂടി ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ KCBക്ക് സാധിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു. 2 മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ 11 KV ലൈൻ പുനഃസ്ഥാപിച്ച് വൈദ്യുതി എത്തിക്കാനും അവർക്ക് സാധിച്ചു. നമുക്കറിയാം വളരെ മോശമായ സാഹചര്യമായിരുന്നു. ആ മോശമായ സാഹചര്യത്തിലും കാറ്റിലും മഴയിലും മണ്ണൊലിപ്പിലും സ്വന്തം ജീവൻ തന്നെ മറന്നുകൊണ്ട് പ്രവർത്തിച്ച വയനാട്ടിലെ KCBക്കാർ, അവർ അഭിനന്ദനം എന്തുകൊണ്ടും അർഹിക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചൂരൽമല ടൗൺ വരെ വൈദ്യുതി എത്തിച്ചുവെന്നും വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഊർജിതമെന്നും KCB അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ ഇതുവരെ 2 ട്രാൻസ്ഫോമറുകൾ ഒഴുകി കാണാതാവുകയും 6 ട്രാൻസ്ഫോമറുകൾ തകർന്ന് നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്തെ 1000 ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും ഇല്ലാതായി. ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു പാലവും റോഡുകളും ഒക്കെ ഒലിച്ചുപോയതുകൊണ്ടും രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതുകൊണ്ടും അവിടേക്ക് കടന്ന് നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനോ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് KCB പറഞ്ഞു. എന്നാൽ രൂക്ഷമായ കാലാവസ്ഥാ കെടുതികൾക്കിടയിലും ദുരന്തഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ KCBക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ദുരന്തം നടന്നതിന് മറുഭാഗത്തുള്ള 2000 വരുന്ന ഉപഭോക്താക്കൾ, അവർക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. തകർന്ന ലൈനുകൾ അത് പുനഃസ്ഥാപിക്കണം. അത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ മഴക്കാല കെടുതികൾ രൂക്ഷമായ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം ആരംഭിക്കാനാകൂ എന്നും KCB അറിയിക്കുന്നു. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ ABC കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും KCB ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ ആവശ്യം വരികയാണെങ്കിൽ പ്രവർത്തന സജ്ജരായ വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. പലപ്പോഴും KCB ജീവനക്കാർക്ക് അവിടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ വരുന്ന വർധനവ് അല്ലെങ്കിൽ അവിടെ വരുന്ന പാളിച്ചകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് KCB ജീവനക്കാർ, എല്ലാ ജില്ലകളിലെയും KCB ജീവനക്കാർ ഒരുപോലെ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ ഡിപ്പാർട്ട്മെന്റും അത് തന്നെയാണ്. പക്ഷെ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് അവിടെ രാത്രി കാലത്ത് എന്തായാലും വെളിച്ചം വേണം എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി ആ പ്രദേശത്ത് എത്തിക്കാവുന്നിടം വരെ വൈദ്യുതി എത്തിച്ചു എന്നുള്ളത് അവർ തികച്ചും കയ്യടി അർഹിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. മുണ്ടക്കൈ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം രാവിലെ പുനരാരംഭിക്കും. ദുരന്തത്തിൽ ഇതുവരെ 135 പേരാണ് മരിച്ചത് എന്നാണ് കണക്കുകൾ. 186 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ്. മരണപ്പെട്ട 64 പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കിയിട്ടുണ്ട്. 211 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് നാട്ടുകാരുടെ ഒരു വിലയിരുത്തൽ. 98 പേരെ കാണാനില്ല എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ പറയുന്നത്. വൻ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചരിമുട്ടം ഭാഗത്തേക്ക് മണിക്കൂറുകളെടുത്താണ് താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 300 പേരാണ് വിവിധ ഇടങ്ങളിലായി അഭയം പ്രാപിച്ചിരുന്നത്. അവരെയൊക്കെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ രക്ഷിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോഴും പല ഭാഗത്തായി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെ മുതൽ വയനാട് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാണ് അറിയുന്നത്. എന്നാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. പ്രദേശത്തെ പല പാടികൾ പലതും ഒഴുകിപ്പോയ അവസ്ഥയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനായോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല. NDRFന്റെ 61 പേരടങ്ങിയ 4 ടീം, അഗ്നിരക്ഷാസേനയുടെ 320 അംഗ ടീം, വനംവകുപ്പിന്റെ 55 അംഗങ്ങൾ, പോലീസിന്റെ 350 അംഗ ടീം, ആർമിയുടെ 67 അംഗ ടീം തുടങ്ങി വിവിധ സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മൽസ്.